നമസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഒരു ചർച്ചാവേദിയിലാണ് കേരളത്തിൽ നിന്നും നഴ്സിംഗ് റിക്രൂട്ട്മെൻ്റ് എന്ന പേരിൽ മനുഷ്യക്കടത്ത് നടത്തപ്പെടുന്നു, ഇങ്ങനെ കടത്തുന്ന സ്ത്രീകളെ അവിടെ ലൈംഗിക ചൂഷണമടക്കമുള്ള ചൂഷണങ്ങൾക്ക് വിദേശത്ത് വിധേയരാകുന്നു എന്നുള്ള ഒരു വാർത്ത. ആ വാർത്ത സ്ഥിരീകരിക്കാനായി അല്ലെങ്കിൽ താൻ കേട്ട ആ വാർത്ത സത്യമാണോ, അതിലെ വസ്തുത എന്ത് എന്ന് അന്വേഷിച്ച ഒരു യുവാവ് ദുർഗാദാസ് ശിശുപാലൻ, അദ്ദേഹത്തെ ജിഹാദികൾ ആക്രമിക്കുകയും, അതായത് ശാരീരികമായ ആക്രമണമല്ല, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തി, അതുമാത്രമല്ല മലയാളം മിഷൻ്റെ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്നുകൂടി അദ്ദേഹത്തെ നീക്കുക കൂടി ചെയ്തു. ഈ ഒരു ആരോപണത്തിന് പിന്നിലെ വസ്തുത എന്ത്, അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം ഇന്നലെ തത്വമയി ന്യൂസിനോട് സംസാരിച്ചിരുന്നതാണ്. ഇന്നലെ അദ്ദേഹവുമായുള്ള അഭിമുഖം ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്തിരുന്നതുമാണ്. ആ പരിപാടി കണ്ട ശേഷം നിരവധി പ്രേക്ഷകർ തത്വമയി ന്യൂസിനെ വിളിച്ചിരുന്നു, ഇതിലെ സത്യാവസ്ഥകളെന്ത്, ആ പരിപാടിയിൽ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്, അതിൽ അനുഭവമുള്ള പല ആളുകളും തത്വമയി ന്യൂസിനെ വിളിച്ചിരുന്നു. പക്ഷേ പലരും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതിൽ നിന്നും രണ്ടു പേർ അവരുടെ അനുഭവങ്ങൾ, കേരളത്തിൽ നിന്നും കടത്തപ്പെട്ട് തെറ്റിദ്ധരിപ്പിച്ച് കടത്തപ്പെട്ട രണ്ടു പേർ അവരുടെ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ തത്വമയി ന്യൂസിനോട് തുറന്നു പറഞ്ഞിരുന്നു. അവർക്ക് അവരുടെ പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല, അവരെക്കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ നിർവാഹമില്ല. കാരണം അത്രമാത്രം ശക്തരാണ് ഇവിടുത്തെ മനുഷ്യക്കടത്ത് മാഫിയ. അവർക്ക് ഭരണതലത്തിൽ സ്വാധീനമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, പേരോ മറ്റ് വിശദാംശങ്ങളോ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അവരുടെ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ തത്വമയി ന്യൂസിനോട് പറയുകയാണ് അവരുടെ വാക്കുകളിലേക്ക്. ഞാൻ കഴിഞ്ഞ 2021 മാർച്ചിൽ വീടിൻ്റെ അടുത്തൊരു ഏജൻറ് മുഖാന്തരം ഖത്തറിൽ ഒരു ജോലിക്ക് വേണ്ടി പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് ചീറ്റിംഗ് ആണെന്ന് മനസ്സിലായത്. നമുക്ക് പറഞ്ഞ പണിയല്ല അവർ അവിടെ തയ്യാറായ ഹൗസ് മെയ്ഡിൻ്റെ ഇതിനാണ് എന്നെ കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പം അവിടെ ഞാൻ എന്നെ കൂടാതെ തൃശ്ശൂരിലുള്ള ഒരു 22 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു, കോഴിക്കോടുള്ള ഒരു 48 വയസ്സുള്ള ഒരു താത്തയുണ്ടായിരുന്നു, പിന്നെ ഒരു 10-15 ഇന്ത്യക്കാർ, ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിലുള്ള തെലുങ്ക് പെൺകുട്ടികൾ കുറേ, ഒരു 10-15 പേര്, അങ്ങനെ കുറേ പേര് ആ റൂമിൽ കുടുങ്ങിക്കിടക്കുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ചീറ്റിംഗ് ആണെന്നുള്ളത് മനസ്സിലായത്. നമുക്ക് നമ്മളിവിടുന്ന് പൈസ കൊടുത്ത് വിസ എടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ഫുഡില്ല, ഞങ്ങളെ റൂമിനകത്ത് പൂട്ടിയിട്ടേക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തായാലും വാട്സപ്പിലോ ഫേസ്ബുക്കിൽ ഈ ദുർഗാദാസ് എന്ന് പറയുന്ന ആ ഏട്ടൻ്റെ പ്രവൃത്തികൾ, അതായത് ഇങ്ങനെ ഓരോ ഹെൽപ്പ് ചെയ്യുന്നെന്നും സാമൂഹ്യ പ്രവർത്തകനാണെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞ് ഞാൻ പുള്ളിക്കൊരു ഒരു മെസ്സഞ്ചറിലൊരു മെസ്സേജ് അയക്കുകയും അത് അപ്പം തന്നെ അത് അറിഞ്ഞ ഉടനെ തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ അവിടുന്ന് ഇന്ത്യൻ എംബസി മുഖാന്തരം അവിടെ പരാതി രജിസ്റ്റർ ചെയ്ത് ഇന്ത്യൻ എംബസി മുഖാന്തരം ഞങ്ങളെ അവിടുന്ന് പിറ്റേ ദിവസം തന്നെ രക്ഷപ്പെടുത്തി ഞങ്ങൾ സുരക്ഷിതമായിട്ട് വീടുകളിലെത്തിക്കാൻ വേണ്ട നടപടി പുള്ളി മുൻകൈ എടുത്താണ് ചെയ്തു തന്നെ. അതേപോലെ തന്നെ ആ ഖത്തർ മലയാളീസ് ഉള്ള എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ ഇങ്ങനെ ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുക, ഞങ്ങൾക്ക് ഫുഡില്ല, ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളെ ചീറ്റിംഗ് ആണ്, അടുത്ത് എന്താ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പലരെയും കോണ്ടാക്റ്റ് ചെയ്തെങ്കിലും ഒരാൾ പോലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ അന്ന് പുള്ളി ആ കാണിച്ച ആ ഒരു നമ്മുടെ ഒരു സഹോദരനായിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ട ധൈര്യം തന്ന് ഞങ്ങളെ ആ പെട്ടെന്ന് തന്നെ ഒറ്റ ഒരു രാത്രി നേരെ ഇരുട്ടി വെളുത്തപ്പോൾ ഞങ്ങൾക്ക് വീടുകളിൽ എത്താൻ പറ്റിയെങ്കിൽ അതുപോലെ ഒരു ആത്മാർത്ഥത, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ പുള്ളി ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു അബ്ദുൾ സലാം എന്ന് പറഞ്ഞൊരു ഇക്കയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെയാണ് ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചത്. ഞാൻ മുണ്ടക്കയത്ത് എന്നൊരു ഏജൻസിയിലായിരുന്നു പോയത്, ഏജൻസിയിൽ നിന്നാണ് പോയത്. എനിക്ക് അവിടെ ബേബി കെയർ എന്ന് പറഞ്ഞൊരു ജോലി സംബന്ധമായിട്ടാണ് ഞാൻ പോയത്. ഇവിടുന്ന് മെയ് 17 പോണത്, കഴിഞ്ഞ വർഷം മെയ് 17. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയത് കാരണം ക്വാറന്റൈൻ കിട്ടി. ക്വാറന്റൈൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു
അവരുടെ ഏജൻസിയുടെ തന്നെ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഏജൻസിയിലെ ഒരു മാഡത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മാഡത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് പറ്റത്തില്ല എന്ന് എനിക്കത് മനസ്സിലായായിരുന്നു. അങ്ങനെ അവര് അവിടെ ഒരു അറബി ഫാമിലിയിലേക്കാണ് നമ്മളെ ജോലിക്ക് വിടുന്നത്. ജോലിക്ക് വിട്ട് കഴിഞ്ഞ് ചെന്നൈന്ന് തന്നെ എന്റെ ബാഗ് മൊത്തം പരിശോധിച്ചിട്ട് എന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ മേടിച്ചു വെച്ചു. എന്റെ ഈ രണ്ട് ഫോൺ ഉണ്ടായിരുന്ന രണ്ട് ഫോണും അവരങ്ങ് മേടിച്ചു വെച്ചു. ഫോണിലെ നമ്പർ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലേക്കോ എന്റെ ആരെ അറിയിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് അവർ ഫോൺ തന്നു എനിക്ക്. അവരപ്പം ഹസ്ബൻഡിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ അത്തേല്. പുള്ളിയെ വിളിച്ചു പറഞ്ഞോളാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു, ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ വന്നേക്കുന്നത്, എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരോട് സംസാരിക്കുക, ഏജൻസി കൊണ്ടുവിടാൻ പറഞ്ഞു. ഏജൻസി കൊണ്ടുവിടാൻ പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മാഡം പറഞ്ഞു കൊണ്ടുവിടാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ചയായി ഭക്ഷണം തരുന്നില്ല, അടിയായി, ഉപദ്രവമായി, നമുക്ക് ഫുഡില്ല, വീട്ടുകാർ വിഷമിച്ചിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ നമുക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോൺ ഒരു ദിവസം എനിക്ക് വിളിക്കാൻ തന്നു. വിളിക്കാൻ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കൊച്ചിന്റെ നമ്പർ ആ ഫോണെ കിടപ്പുണ്ടായിരുന്നു. ആ കൊച്ചിനെയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ചേച്ചി ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ ആൾക്കാരുണ്ട് ഖത്തറില്, ദോഹയിലുണ്ടെന്ന് പറഞ്ഞു. ആ കൊച്ച് ദുർഗ സാറിനെ വിളിച്ചു. ദുർഗ സാർ എന്നിട്ട് എന്നെ വിളിച്ച് എന്റെ ഈ ഫോണില് വേറൊരു നമ്പർ അവര് നമുക്ക് ഒരു ചെറിയൊരു ഫോൺ തന്നായിരുന്നു, അതിന്റെ നമ്പർ ഞാൻ കൊടുത്തായിരുന്നു. ആ ഫോണിലേക്ക് ദുർഗ സാറ് വിളിച്ചു. സാർ എന്നോട് പറഞ്ഞു ഇറങ്ങി വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ രാത്രി 1 മണിയായപ്പം, 1:30 മണിയായപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത്ര ഒത്തിരി റിസ്ക് എടുത്താണ് ഞാൻ ഇറങ്ങുന്നത്. എന്റെ എനിക്കൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. എന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ ഈ ദുർഗാ സാറിന്റെ അവര് ഒരു വണ്ടിയും കൊണ്ടാണ് വന്നത്. അത്തേല് രാത്രി 1 മണിയായപ്പോ ഞാൻ അത്തേലേക്ക് ഓടിച്ചെന്ന് കയറുക ചെയ്തത്. സാർ അത്രയും റിസ്ക് എടുത്തു. അതും ഞാൻ പോയേക്കുന്ന ഒരു സ്ഥലം ഭയങ്കര ഡേഞ്ചറായ ഒരു സ്ഥലമായിരുന്നു. അവിടുന്ന് ആ വണ്ടിയെ കയറി ഇന്ത്യൻ നമ്മുടെ എംബസി വന്നു. എംബസിയില് അന്ന് കയറാൻ പറ്റിയില്ല, രാത്രിയായില്ലേ. ഒരു രാത്രി മൊത്തം ആ കാറെ കഴിച്ചു കൂട്ടി പിടിച്ച ഞാന് സാറ് വേറെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു സാറുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ജയിലിൽ പോകുന്നറിയാം. പക്ഷെ അത്രയും റിസ്ക് എടുത്താണ് സാർ എന്നെ കൊണ്ടുവന്നത്. എംബസിയിൽ പിറ്റേ ദിവസമാണ് എന്നെ ഹാജരാക്കാൻ പറ്റുള്ളൂ. അവിടെ ഹാജരാക്കി എന്നെ സുരക്ഷിതമായിട്ട് എന്നെ ഫുഡ് സകലം എന്നെ മേടിച്ചു തന്ന് അതിൻ്റെ അകത്ത് ആക്കിയിട്ട് സാറ് സാറിന്റെ ജോലിക്ക് പോയി. പിന്നെ ഞാൻ നാട്ടിൽ വരുന്നോടം വരെ സാർ എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു. എത്രയും വേഗം എന്നെ നാട്ടിലെത്തിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നാട്ടിലിരിക്കുന്നതും. എന്റെ രണ്ട് പിള്ളേർക്ക് അമ്മേനെ കിട്ടി എന്നാണേലും. അത്രയും റിസ്ക് എടുത്താണ് ദുർഗ സാർ എന്നെ കൊണ്ടുവന്നത്. ഞാൻ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നു. അന്ന് എന്നെ കൊണ്ടുവരാനാണ് അതുപോലെ റിസ്ക് എടുത്തു. എനിക്കിത് ഇതിൽ ഇറങ്ങി പോരണ്ടേന്ന് അറിയത്തില്ല. സാറിന്റെ ഈ അറബി ഫാമിലി അവിടെ നോക്കിയാലും കേറ്റ്, ഇവിടെ നോക്കിയാലും കേറ്റ്, നമുക്ക് പുറലോകം അറിയത്തില്ല. എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പോയി. എനിക്ക് ഇനി ഒരു ജോലിക്ക് കയറാൻ പറ്റുമോ? എനിക്ക് ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. എന്റെ SLC ബുക്ക് പോയി, സർട്ടിഫിക്കറ്റ് പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അവര് തരുവില്ല. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയില്ല. എന്റെ ബാഗ് സഹിതം അവരുടെ വീട്ടിലിരിപ്പുണ്ട്. ഒരു ഉടുതുണി പോലും ഇല്ലാതെ ഞാൻ ഓടി വന്ന ആ വണ്ടി കയറിയത് എത്ര ദിവസം കൂടിയായിരുന്നു എന്നറിയാം. എനിക്ക് അവര് ഭക്ഷണം മേടിച്ചു തന്നെ, അവർ ആ രാത്രി തന്നെ എനിക്ക് ഫുഡ് മേടിച്ചു തന്നു. അവർ ഞങ്ങൾക്ക് ഫുഡോ കാര്യങ്ങളോ എനിക്ക് തരുവില്ലായിരുന്നു. ഇതിനു മുമ്പും വേറൊരു കൊച്ചവിടം ചാടിപ്പോയിട്ടുണ്ട്. വെള്ളം ചോദിച്ചു കഴിയുമ്പോൾ പറയും ബാത്റൂമിൽ നിന്ന് പോയി കുടിച്ചോളാൻ പറയും. കുളിക്കാനായിട്ട് ബാത്റൂം തുറന്നിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ച ഞാൻ കുളിക്കാതിരുന്നു. പക്ഷേ എന്നെ പോലെ ഒത്തിരി പെൺപിള്ളേർ അവിടെ പെട്ടുകിടപ്പുണ്ടായിരുന്നു. എന്റെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ നാട്ടിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത കൊച്ചിനും ഞാൻ ദൈവത്തിന് തുല്യം. ആ കൊച്ചു കാരണമാണ് എനിക്ക് ദുർഗാ സാറിനെ പരിചയപ്പെട്ടത്. ദുർഗാ സാർ അത്രയും റിസ്ക് എടുത്തു. വേറെ ആരെങ്കിലും ആണെങ്കിൽ അത്രയും റിസ്ക് എടുക്കുവോ? ഇല്ല, സ്വന്തം ജീവൻ കളഞ്ഞ് ആരെങ്കിലും റിസ്ക് എടുക്കും ഇന്നത്തെ കാലത്ത്? എന്നിട്ട് ഇപ്പൊ സാറിന്റെ അവസ്ഥ എന്തായി? സാറിന് ഞങ്ങൾ ദൈവത്തിന് തുല്യ കാണുന്നത്. കാരണം അതിന് പുണ്യം സാറിന് സാറിന്റെ വൈഫിനും പിള്ളേർക്കും കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരു ഇന്നും ഞാൻ അമ്പലത്തിൽ പോയപ്പോ ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ, ദേവി സാറിനൊന്നും വരുത്തരുത്, എത്രയും വേഗം സാറിന്റെ ജോലി തിരിച്ചു കിട്ടണം. അത് മാത്രമേ ഞങ്ങളുടെ പ്രാർത്ഥനയുള്ളൂ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന എന്നും സാറിനുണ്ടാവും.